എന്റെ പേര് ടൈഗർ സന്തോഷ് നായരാണ്. ഞാൻ എല്ലാ ഫ്രൈഡേയും ഒരു ബി എസ് സി ആണ് നിങ്ങൾക്ക് തരുന്നത്, ബിസിനസ് സൊല്യൂഷൻ ക്യാപ്സ്യൂൾ. അപ്പൊ ഇന്നത്തെ ബിസിനസ് സൊല്യൂഷൻ ക്യാപ്സ്യൂൾ ഈസ് നമുക്ക് വരുന്ന ദേഷ്യം. ഈ ദേഷ്യത്തിന് നിങ്ങള് ഗുഡ് യൂസ് ആണോ ചെയ്യുന്നത്, അത് ബാഡ് യൂസ് ആണോ ചെയ്യുന്നത്, അതിന്റെ ദുരുപയോഗമാണോ ചെയ്യുന്നത്, അതോ അതിന്റെ യൂസ് ആണോ ചെയ്യുന്നത്. ദേഷ്യം ഒരു ഒത്തിരി നല്ല ഇൻഗ്രീഡിയന്റ് ആണ്. ദേഷ്യം വേണം, ദേഷ്യമുണ്ടെങ്കില് ഒരു 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 ഉത്സാഹമൊക്കെ വരത്തുള്ളത്. നമുക്ക് നോക്കാം, എത്രയോ എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ട്. മഹാത്മാഗാന്ധി, അയാളെ ട്രെയിനിൽ നിന്ന് എടുത്ത് സൗത്ത് ആഫ്രിക്കയിൽ പുറത്തിറങ്ങി, അയാൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ആ ദേഷ്യം അയാൾ യൂസ് ചെയ്തു ഇന്ത്യയുടെ ഫ്രീഡം മൂവ്മെന്റിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഒരായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു ഫ്രീഡം മൂവ്മെന്റ് തുടങ്ങി. ആ ദേഷ്യം വെച്ച്, ആ ദേഷ്യത്തിനെ യൂസ് ചെയ്ത് ആ ഫ്രീഡം മൂവ്മെന്റ്, നോൺ വയലന്റ് ഫ്രീഡം മൂവ്മെന്റ് തുടങ്ങി, ഒരു ക്രിയേഷൻ നടത്തി, ഒരു ഫ്രീ നേഷന്റെ ക്രിയേഷൻ നടത്തി. അതേപോലെ ഒരു ബോംബെയിൽ കൊലാബ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്ലബ് ഉണ്ടായിരുന്നു. ആ ക്ലബിന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു, ഇന്ത്യൻസ് ആൻഡ് ഡോഗ്സ് നോട്ട് അലൗഡ്. അത് വായിച്ച ആള് ജംഷേദ്ജി നോറോസ്ജി ടാറ്റ, ദ ഫൗണ്ടർ ചെയർമാൻ ഓഫ് ടാറ്റ ഗ്രൂപ്പ്. അയാൾക്ക് ഒത്തിരി ദേഷ്യം വന്നു, ഇന്ത്യൻസ് ആൻഡ് ഡോഗ്സ് നോട്ട് അലൗഡ്, അങ്ങനെ ഒരു ക്ലബിന്റെ പുറത്ത്. അതേ ക്ലബിന്റെ ഓപ്പോസിറ്റിൽ ദ താജ് പാലസ് ഹോട്ടൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ജംഷേദ്ജി നോറോസ്ജി ടാറ്റ. അയാൾ ആ ദേഷ്യത്തിനെ യൂസ് ചെയ്തു ഒരു മഹാൻ, ഒരു വലിയ, ഒരു ബ്യൂട്ടിഫുൾ, ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ. ഇന്നും താജ്മഹൽ, താജ് പാലസ് ഹോട്ടൽ ഇന്നും നമ്മുടെ കൺട്രിയുടെ ഒരു ഐക്കോണിക് ഹോട്ടലാണ്, വേൾഡിലെ ഒരു ഐക്കോണിക് ഹോട്ടലാണ്. മഹാത്മാ ജ്യോതിബാ ഫുലെ 10-200 കൊല്ലം മുമ്പിൽ അയാൾക്ക് ഒത്തിരി ദേഷ്യം വന്നു, നമ്മുടെ ഗേൾസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല, വിമെന് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല, അത് കാരണം അയാൾക്ക് ഒത്തിരി ദേഷ്യം വന്നു. ബാബാ സാഹേബ് അംബേദ്കർ അൺടച്ചബിലിറ്റിയുടെ പുറകിൽ അയാൾക്ക് ഒത്തിരി ദേഷ്യം ഉണ്ടായിരുന്നു, അയാൾ ആ അൺടച്ചബിലിറ്റി മൂവ്മെന്റ് തുടങ്ങി. മാർട്ടിൻ ലൂത്തർ കിങ് ബ്ലാക്സിന്റെ ഫ്രീഡംസിന് വേണ്ടി, ബ്ലാക്സിന്റെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്തു, അയാൾ ആ ദേഷ്യം യൂസ് ചെയ്തു. എബ്രഹാം ലിങ്കൺ സ്ലേവറി, ആ സ്ലേവറി എന്ന് പറഞ്ഞ സാധനത്തിന്റെ പുറകിലായിരുന്നു അയാൾ നടന്നതും. അത് അയാൾക്ക് ഒത്തിരി ദേഷ്യം വന്നു, ആ ദേഷ്യം അയാൾ യൂസ് ചെയ്തു. എന്റെ ലൈഫിൽ 1985 ഓരോ വീടുകളിലും ഓരോ ഓഫീസിലും ഓരോ കോംപ്ലക്സിലും പോയി വാക്യൂം ക്ലീനർ, 10-20 കിലോയുടെ വാക്യൂം ക്ലീനർ ഡോർ ടു ഡോർ പോയി വിൽക്കുന്ന ഞാൻ സെയിൽസ്മാൻ. പല കോംപ്ലക്സും പല ഓഫീസിന്റെ പുറത്തും കണ്ടിട്ടുള്ള ഒരു ബോർഡായിരുന്നു, സെയിൽസ്മാൻ ആൻഡ് ഡോഗ് നോട്ട് അലൗഡ്. എന്നെ പോലെ സെയിൽസ്മാനും പട്ടികളെ അലൗഡ് അല്ല. ഒത്തിരി ദേഷ്യം വന്നു എനിക്ക്, ആ ദേഷ്യം കാരണം ഞാൻ സെയിൽസിനെ പറ്റി പഠിച്ചു, സെയിൽസ് മാനേജ്മെന്റിനെ പറ്റിയും സെയിൽസ് ലീഡർഷിപ്പിനെ പറ്റി പഠിച്ച് ഒരു ഗ്രേറ്റ് സെയിൽസ്മാൻ, ഗ്രേറ്റ് സെയിൽസ് മാനേജർ, ഗ്രേറ്റ് സെയിൽസ് ലീഡർ ആയിട്ട് മാറി, കാശും പദവിയും എല്ലാം ഉണ്ടാക്കി ഒരു ഗ്രേറ്റ് സെയിൽസ് ട്രെയിനർ, ഒരു ട്രെയിനിങ് കമ്പനി തുടങ്ങി. ഈ സെയിൽസിന്റെ ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ആ ഊർജം ഞാൻ യൂസ് ചെയ്തു, ആ എനർജി ഞാൻ യൂസ് ചെയ്തു, ആ ദേഷ്യം ഞാൻ യൂസ് ചെയ്തു എന്റെ ലൈഫ് ഉണ്ടാക്കാനും, എന്റെ എന്റെ സഹപ്രവർത്തിക്കുന്ന ഇനോ സെയിൽസിന്റെ ആൾക്കാരുടെ ലൈഫിനെ ഉണ്ടാക്കി അവർക്ക് ഫ്രീഡം കൊടുത്ത് അവരെ ഒരു വലിയ ലെവലിൽ കൊണ്ടെത്തിക്കാനുള്ള എന്റെ പ്രയാസങ്ങൾ അത് നേരിട്ട് ഞാൻ അവരെ ലിബറേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ സെയിൽസിന്റെ ബ്യൂട്ടിഫുൾ ഇനോ ഇൻഷുറൻസിലും MLMലും എല്ലാ കൺട്രീസിലും കമ്പനീസിലും ഞാൻ ഗ്രേറ്റ് സെയിൽസ് പീപ്പിൾ ഉണ്ടാക്കി. ആ ബോർഡ് മാറ്റാൻ വേണ്ടി എത്രയോ ആൾക്കാരെ ഞാൻ പ്രോത്സാഹിപ്പിച്ചു. അപ്പം നമ്മൾ നമ്മുടെ ദേഷ്യത്തിനെ യൂസ് ചെയ്യണം ഒരു കോസിന് വേണ്ടി, എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു ഫ്രീ നേഷനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ താജ്മഹൽ പാലസ് ഹോട്ടൽ ഉണ്ടാക്കാൻ വേണ്ടി ആ ദേഷ്യം നമ്മൾ യൂസ് ചെയ്യുന്നു. എന്തെങ്കിലും കോസ് വേണം, ആ കോസിന് വേണ്ടി ആയിരിക്കണം നമ്മൾ ദേഷ്യപ്പെടുന്നത്. എത്രയോ ആൾക്കാർ പഠിക്കാതിരിക്കുമ്പോ ഞാൻ ദേഷ്യപ്പെടും, എത്രയോ ആൾക്കാരും സെൽഫ് ഡെവലപ്മെന്റ് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ദേഷ്യപ്പെടും, എത്രയോ ആൾക്കാരും സിസ്റ്റം ആൻഡ് പ്രോസസ് ഫോളോ ചെയ്യുന്നില്ല, എത്രയോ ആൾക്കാർ സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല അപ്പൊ ഞാൻ അപ്സെറ്റ് ആവും, ഞാൻ ആംഗ്രി ആവും, എത്രയോ ആൾക്കാര് സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നില്ല, എത്രയോ ആൾക്കാർ ട്രാൻസ്ഫോം ആവുന്നില്ല അപ്പൊ ഒക്കെ ഞാൻ ദേഷ്യപ്പെടാറുണ്ട്, എത്രയോ ആൾക്കാര് കോൺസ്റ്റന്റ്ലി അപ്ഗ്രേഡ് ചെയ്യുന്നില്ല,
എത്രയോ ആൾക്കാര് ലീഡർഷിപ്പ് നല്ല പോലെ ചെയ്യുന്നില്ല, മാനേജ്മെന്റ് നല്ല പോലെ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ അബ്സല്യൂട്ട്ലി ആംഗ്രി ആവാറുണ്ട്, ഫ്രസ്ട്രേറ്റ് ആവാറുണ്ട്. ഞാൻ ഈ ദേഷ്യം യൂസ് ചെയ്യുന്ന ആൾക്കാരെ ട്രാക്കിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ആൾക്കാരെ ചേഞ്ച് ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും അവരുടെ അകത്തൊരു പരിവർത്തനം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫൈറ്റ് ചെയ്യുന്നത്. എന്റെ ഒരു ആങ്കറും എന്റെ ഒരു ആക്രോശം എന്റെ ഒരു ഒരു ആങ്കറിനെ ഫുൾ യൂസ് ഞാൻ ചെയ്യാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആങ്കർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അതിന്റെ സദുപയോഗമാണോ ചെയ്യുന്നത്, അതോ അതിന്റെ ദുരുപയോഗമാണോ ചെയ്യുന്നത്? ആർ യു യൂസിങ് ഇറ്റ് ഓർ ആർ യു അബ്യൂസിങ് ഇറ്റ്? ആൻഡ് ദെയർഫോർ നമ്മൾ ദേഷ്യപ്പെട്ടാൽ എന്തെങ്കിലും ക്രിയേറ്റ് ആവണം. ഒരു ഗ്രേറ്റ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ആവാൻ വേണ്ടി നമ്മൾ ദേഷ്യപ്പെടുവാണെങ്കിൽ ആ ദേഷ്യം അനിവാര്യമാണ്. ദാറ്റ്സ് വെരി ഗുഡ് ആങ്കർ. ആങ്കർ ഷുഡ് ബി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് സംതിങ് വിച്ച് ഇസ് വെരി ബ്യൂട്ടിഫുൾ ദാറ്റ് ഡിഡ് നോട്ട് എക്സിസ്റ്റ്. ഒരു എക്സിസ്റ്റൻസിൽ ഇല്ലാത്ത സാധനമാണ്. ഒരു ഫ്രീ നേഷൻ ഇല്ലായിരുന്നു. ആ ഫ്രീ നേഷനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗാന്ധി ആംഗ്രി ആയത്. നിങ്ങൾ എന്തിനാണ് ആംഗ്രി ആവുന്നത്? നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ആംഗ്രി ആവുകയാണെങ്കിൽ, കോസ് ഇല്ലാതെ ആംഗ്രി ആവുകയാണെങ്കിൽ നിങ്ങൾ ആങ്കറിനെ റൈറ്റ് യൂസ് ചെയ്യുന്നില്ല. ഒരു വലിയ കോസിന് വേണ്ടി ആങ്കറിനെ യൂസ് ചെയ്താൽ അത് നല്ല യൂസ് ആണ്. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ തല പുകച്ചിട്ടൊരു കാര്യമില്ല. ദെയർഫോർ വാട്ട് ഈസ് യുവർ കോസ് ഫോർ ബീയിങ് ആംഗ്രി? ഇഫ് യു ഡോണ്ട് ഹാവ് എ കോസ്, യു ആർ മിസ് യൂസിങ് ദിസ് ബ്യൂട്ടിഫുൾ ആർട്ട് ഓഫ് ഗെറ്റിംഗ് ആംഗ്രി. ഗെറ്റിംഗ് ആംഗ്രി ഈസ് എ ബ്യൂട്ടിഫുൾ ആർട്ട്. അതൊരു നല്ല കലയാണ്, നല്ല ശാസ്ത്രമാണ്. അതിനെ യൂസ് ചെയ്യണം എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഒരു നല്ല ടീം, ഒരു നല്ല സ്ഥാപനം, ഒരു നല്ല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യുനോ അപ്സെറ്റ് ആവുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോ പ്രോബ്ലം. ബട്ട് ആവശ്യമില്ലാത്ത യുനോ ആങ്കർ ഇസ് ഓഫ് നോ കോസ്. ആൻഡ് വിതൗട്ട് എ ബ്യൂട്ടിഫുൾ കോസ് യു ഷുഡ് നെവർ ഗെറ്റ്. മൈ നെയിം ഇസ് ടൈഗർ സന്തോഷ്. ഗോ ഫോർ ദ റൈറ്റ് കോസ് ആൻഡ് ഗെറ്റ് ആംഗ്രി. ഒരു ശരിയായിട്ടുള്ള കോസിന് വേണ്ടി നിങ്ങൾ ആംഗ്രി ആവണം. My name is Tiger Santosh Nair. I am the chairman of Smart Training and Consultancy Services Private Limited, a company dedicated to the cause of entrepreneur transformation. And I am also the chairman of Santosh Nair Knowledge Products and Merchandise, a company dedicated with audios and videos and books and merchandise, which is there to transform your life. All the very best. You know, use your anger correctly. Good luck. See you again another Friday with a beautiful business solution capsule. Good luck and have a nice life, great life. Thank you.